ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിജ എന്ന് പറയുന്ന ഒരു സ്ത്രീനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഭയങ്കര വൈറലായിരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ, ഒരു കുട്ടീൻ്റെ മുമ്പിൽ ക്യാരി ബാഗിൽ എടുത്തുകൊണ്ട് ഫോട്ടോഗ്രാഫി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ചെറിജ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് 2 മാസം ആയിട്ടുള്ളൂ. നേരത്തേക്ക് നോക്കാൻ വരാളാത്തതുകൊണ്ട് ഉമ്മ കണ്ണുകാണാത്തതുകൊണ്ട് വേറെ വഴിയില്ല, പണിക്ക് പോയാൽ പറ്റുന്നുള്ളതുകൊണ്ട് 2 മാസം കൊണ്ട് തന്നെ ആ സ്ത്രീ ജോലിക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ച് വൈറലായി പോയി കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 1 കോടി ഷോയിലേക്ക് വിളിച്ച്. അപ്പോൾ ആ ഷോന് വന്നതിന് ശേഷം ആ സ്ത്രീൻ്റെ ശരിക്കുള്ള കഥയെന്നാണ് നമ്മൾ അറിയുന്നത്. ഈ ഷെറീജ എന്ന് പറയുന്ന വ്യക്തി ക്യാമറേന്റെ ആ ഒരു വിഷ്വൽ വൈറലായപ്പോൾ തന്നെ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ന്യൂസ് ചാനലുകളെല്ലാം പോയി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് ഹൃദയത്തിന് തകരാറുണ്ട്, ചികിത്സക്ക് ഒരുപാട് രൂപയാവുന്നെല്ലാം പറയുന്നതെല്ലാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ 1 കോടി എന്ന് പറഞ്ഞ ഷോയിൽ വന്നപ്പോ ശരിയായ കഥ പറയുന്നത് കേട്ടത്. അപ്പൊ ഒരുപാട് ദുരനുഭവങ്ങള് സഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷെറീജ. ഇന്നും എവിടെ എത്തിയോ എന്ന് ചോദിച്ചാൽ എവിടെ എത്തിയില്ല, പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ ഒരു കോടി എന്ന് പറഞ്ഞ വേദിയിൽ തന്നെ എത്താൻ കാരണം ആ ഒരു ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതുകൊണ്ടാണ്. ആ സ്ത്രീയുടെ ജീവിതത്തിൽ സ്ട്രഗിൾ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സാധാരണ സ്ട്രഗിളുകളല്ല. പറയാൻ പോയ ആ ഷോ തന്നെ ഏകദേശം 10-35 മിനിറ്റ് തോന്നി. പറയാൻ പോയ കുറെ പറയാനുണ്ട്. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും കഷ്ടപ്പാട് കടന്നു എന്നതാണ്. എല്ലാം ഇങ്ങനെ വിവരിച്ചു പറയുന്നില്ല. ഒന്നാമത് അച്ഛനമ്മ, അച്ഛനും അമ്മക്കും കണ്ണു കാണൂല. അനിയനാണെങ്കിൽ അതൊരു പേഷ്യൻ്റാ, മെൻ്റലി എന്തോ ഡിസോർഡറുള്ള പേഷ്യൻ്റാ. ഈ കുട്ടിക്ക്, ഈ ഒരു സ്ത്രീക്കാണെങ്കിൽ ഹൃദയത്തിൽ എന്തോ പ്രശ്നം, വാൽവിൻ്റെ എന്തോ പ്രശ്നങ്ങളുണ്ട്. 25 ലക്ഷം രൂപ വേണമൊരു ഇതിന് ശസ്ത്രക്രിയ ചെയ്യാൻ. അപ്പൊ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും നേരിട്ടുകൊടുക്കുന്ന ഒരു സ്ത്രീയാ ഈ ഷെറീജ. ഈ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം സഹായിക്കുമെന്ന് ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷോ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഒരു സങ്കടമായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഉപ്പേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഉപ്പ് അത്രയും കാലം ജീവിച്ചിരുന്നത് കൊണ്ടാണ് അവൾ ഇന്ന് ഈ നിലയിലെത്തിയെന്ന് വെച്ചാൽ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേ ഈ ഹൃദയത്തിന്റെ തകരാറ് മൂലം ഷെറീജന്റെ ഉപ്പാക്കും ഉമ്മാക്കും കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ഹൃദയത്തിന് തകരാറുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ണു കാണാതെ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ. ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാവുന്നത് നമ്മൾ പാരന്റ്സിനാണ്. അവർക്ക് വേറെ ആരും കെയർ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു ദിവസം ഉമ്മാന്റെ അനിയത്തിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഉമ്മ എവിടെയോ പോയതാ. ആ ഒരു സമയത്ത് കുട്ടി ഇടക്കിടക്ക് കരഞ്ഞപ്പോൾ ശരീരം ആകെ നീല നിറയിലാവുന്ന കാരണം അത് കണ്ടപ്പോൾ കുട്ടീൻ്റെ ഉമ്മാന്റെ അനിയത്തി ഉമ്മാന്റെ അടുത്ത് വിവരം പറയുന്നു. അങ്ങനെ ഇവർ കുട്ടീനെയും കൂടെ ഉപ്പയും കൂടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലുകാർ 1 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞേ. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് അങ്ങനെ എടുക്കാണ്ട് കയറും, അങ്ങനെ എന്തോ ചെയ്തപ്പോൾ ആ ഒരു സമയത്ത് TTR പിടിച്ച് ഇവരെ ഷെറീജേനെയും എൻ്റെ ഉമ്മേനെയും ഉപ്പേനെയും. അപ്പോൾ TTR പറഞ്ഞു പോലും ഒന്നുകിൽ കുട്ടീനെ എനിക്ക് തരണോ ഇല്ലേ ഫൈൻ അടക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ സംഭവിച്ചാലും കുട്ടീനെ തിരിച്ചു കൊടുക്കൂല, കുട്ടീനെ അങ്ങനെ കൊടുക്കൂല എന്നുപ്പ ഒരേ ഇതിൽ നിന്ന കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് കാണാത്ത അവസ്ഥയായിട്ട് ഈ ഒരു അസുഖങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റി ചികിത്സിക്കാൻ ഇത്രയും ഓടി അന്ന് അത്രയും കഷ്ടപ്പാടിൽ കിടക്കുന്ന സമയത്തു കുട്ടീനെ കൊണ്ട് പോകാൻ പറ്റുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും പോയ പോലെ നോക്കി പിടിച്ചാണ് കുട്ടി ഇന്ന് ആ 2 ശസ്ത്രക്രിയയും കഴിഞ്ഞിട്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഇപ്പോഴും ഹൃദയത്തിന് തകരാറുണ്ട്. അത്രയോ ഇതിൽ നോക്കിയതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാനെങ്കിലും പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഷെറീജ ഇമോഷണൽ ആയപ്പോൾ അത് വല്ലാണ്ട് മനസ്സിൽ കൊണ്ടൊരു കാര്യമാണ്. ഒന്നും മാത്രമല്ല, ഇതുപോലത്തെ ഫുള്ള് ഓഫ് സ്റ്റോറി സ്ട്രഗിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് പ്രത്യേകിച്ച് എടുത്ത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പാടുകൾ കൊണ്ടുവരുമോ, തൻ്റെ വേഷം വിടാണ്ട് ഇപ്പം പിടിച്ച് നിൽക്കുന്നത് ആ ഏറ്റവും വലിയ കാര്യം. എന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ പുതിയ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങ് പേഷനെ അങ്ങ് ഒഴിവാക്കി, ഈ പ്രശ്നം കൂടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല, എൻ്റെ സാഹചര്യം അങ്ങനെ ഇപ്പോൾ എൻ്റെ പേഷനെ ഒഴിവാക്കി, ഞാൻ അങ്ങ് എൻ്റെ കാര്യം പണിയുണ്ട്, എൻ്റെ ജീവിതമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറിയിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് സ്വന്തം കാര്യങ്ങൾ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മരിച്ചിട്ട്. പക്ഷേ ഈ കുട്ടി ഇത്രയും സ്ട്രഗിൾ, അതിനുശേഷം കല്യാണം കഴിച്ച് കുട്ടിയായിട്ട് പോലും വേറെ ഒന്നും അതിൽ നിന്ന് മാറി നിൽക്കാണ്ട് സ്വന്തം പേഷൻ എന്നാണോ അതിൽ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം, അത് മരിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് വരെ എങ്ങനെയെങ്കിലും എൻ്റെ പേഷൻ എനിക്ക് പിടിച്ചൊന്ന് കുറച്ച് നല്ല നിലയിലെത്തണമെന്ന് കൂടാണ്ട് ചെയ്യുന്ന ആ ഒരു ട്രെയിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത്. അത് ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരു മോട്ടിവേഷനായി തോന്നും. നമ്മൾ മറ്റുള്ള മോട്ടിവേഷൻ വീഡിയോ കാണുന്നതല്ല, മറ്റുള്ള കാര്യങ്ങളിലും ഓരോ സ്ട്രഗിൾ ഉണ്ടാവും, സ്ട്രഗിൾ കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ വളർന്നു വളർന്നു പോകുന്നതായിരിക്കും. ഇത് സ്ട്രഗിൾ തന്നെ ജീവിതം, അതിൽ ഒരു പാഷൻ കണ്ടുപിടിച്ച് അത് ഇനി ഇപ്പോൾ സ്ട്രഗിൾ തന്നെ. എന്നാലും ആ ഒരു സ്ത്രീ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആഗ്രഹിക്കുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം തോന്നി. ഇങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലുണ്ട് എന്നാലോചിക്കുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ അങ്ങ് ഫുൾ കാണി, ഒരുപാട് ഷോ നിങ്ങൾ കണ്ടാൽ മതി. ആ ഫുൾ വീഡിയോ അതിലുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീഡിയോ കാണേണ്ട വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വേണ്ടി നാളെ കാണാം.